മൂവാറ്റുപുഴയിൽ ബാങ്ക് ജപ്തി ചെയ്ത വീടിന്റെ പൂട്ട് പൊളിച്ച് വീട്ടുകാരെ അകത്തു കയറ്റിയ മാത്യു കുഴൽനാടൻ എം എൽ എയുടെ നടപടി നാടകമാണെന്ന് അർബൻ ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ ബാങ്ക് അധികൃതരെ ബന്ധപ്പെട്ടാൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാമായിരുന്നു ഇറക്കി വിട്ട് വീട് ജപ്തി ചെയ്തു എന്ന ആരോപണം ശരിയല്ല എന്നും ഗോപികൽ പറഞ്ഞു നല്ല അടുപ്പം അദ്ദേഹം വേണമെങ്കിൽ എന്നെ നിങ്ങൾ ഈ പ്രശ്നം നമുക്കൊന്ന് സെറ്റിൽ ചോദിക്കാം സുഷമ അവരെ വിളിക്കാം ഉടനെ കുട്ടികളെ കൂടി മുൻനിർത്തിയിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ കുട്ടികളുടെ രക്ഷാകർത്താക്കൾ ആശുപത്രിയിലാണ് അച്ഛനും അമ്മയും ഈ കുട്ടികളെ ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ടാണ് ഈ ജപ്തി നടപടി സ്വീകരിച്ചത് വസ്തുതയ്ക്ക് നിരക്കുന്ന ഒരു പ്രസ്താവനയല്ല അല്ല അത് കഴിഞ്ഞ് അദ്ദേഹം ആരെ ഫോണിൽ വിളിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കണ്ടപ്പോൾ വിളിക്കുന്നുണ്ട് അദ്ദേഹം ആരെയാണ് വിളിച്ചാൽ എന്നെ ആണെങ്കിൽ ഇതിനകത്ത് മിസ്ഡ് കോൾ ഉണ്ടാവും എനിക്കൊരു മിസ്ഡ് കോള് ആറ് ആറ് ആറരൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഞാനിവിടെ ഒരു പൊതുയോഗമായിരുന്നു ഈ ആനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് കഴിഞ്ഞ് അപ്പം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു ആ നിമിഷം ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാ ഇത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു അപ്പോഴത്തേക്ക് അദ്ദേഹം ചവിട്ടിപ്പൊളിച്ച് ഈ പരിപാടികളൊക്കെ നടത്തുമ്പോൾ അപ്പോൾ അത് തീർച്ചയായിട്ടും അത് വളരെ ഒരു നിലവാരം ഇല്ലാത്ത അതായത് അദ്ദേഹത്തിന് ഞാൻ കൽപ്പിച്ചിരുന്ന ഒരു വലിയ വിലയുണ്ടത് ഈ ചെറിയ എമൗണ്ട് ആണെങ്കിൽ വേണമെങ്കിൽ ഒരു മനുഷ്യപ്പറ്റുള്ള അദ്ദേഹത്തിന് എന്ത് ചെയ്യാം അദ്ദേഹം പറഞ്ഞ മാനവികതയും മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഏയ് ആ കാശ് ഞാൻ രാവിലെ അങ്ങ് അടയ്ക്കുവാണ് ഇന്ന് വരെ അത് പറഞ്ഞിട്ടില്ല നാളെ പറയുമെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് വളരെ നമ്മളൊക്കെ പറയും പോലെ വളരെ ചീപ്പായ ഒരു നാടകം ഒരു കാരണവശാലും അദ്ദേഹത്തെ പോലുള്ള അവിടെ നിന്ന് ചെയ്യാൻ പാടില്ലായിരുന്നു മറ്റു കുഴി നടന് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് ഈ ആരോപണങ്ങൾക്ക് എന്താണ് അദ്ദേഹത്തിന് മറുപടി പറയാനുള്ളത് കേൾക്കാം അല്ല പക്ഷേ ഞാൻ പറയുന്നത് ഇതിനെ ഒരു രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അങ്ങേയറ്റം ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് അവിടെ നടന്നത് അതിനെ ഗ്രേസ്ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്ത് അതിനെ അതിൻ്റെ അകത്തൊരു ആ കുടുംബത്തോടുള്ള ഒരു സഹാനുഭൂതിയോ അല്ലെങ്കിൽ അവരോടുള്ള ഒരു അവരോടുള്ളൊരമ്പതിയോ രേഖപ്പെടുത്തി അതിൻ്റെ അകത്ത് ബാങ്ക് ഇപ്പോൾ ക്ഷമ ഞാൻ പറയത്തില്ല പക്ഷേ ആ വിഷയത്തിനൊരു പരിഹാരം കാണാൻ സഹകരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹവും മുതിർന്ന ബഹുമാനായ നേതാവാണ് കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോകുന്നവരാണ് ഞാനിത് പൊളിറ്റിസൈസ് ചെയ്യാൻ ആഗ്രഹിച്ചതല്ല പക്ഷേ ഈ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം ഉണ്ടായത് അവിടെ നിന്ന് എം എൽ എ എന്ന നിലയിൽ ഞാൻ മടങ്ങിപ്പോയിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മനസാക്ഷി എന്നെ പോരാൻ അനുവദിക്കുമായിരുന്നില്ല ആ ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായത് ഇത് അദ്ദേഹം പറഞ്ഞതിനുള്ള ഒരു റെസ്പോൺസ് എന്ന നിലയിലാണ് ഞാനിന്നിവിടെ നിങ്ങളോട് സൂചിപ്പിച്ചത് ഇനിയിപ്പോൾ ശേഷം ഒരുപാട് പേര് എന്നെ ബന്ധപ്പെട്ടിരുന്നു ഈ കാര്യത്തിന് എങ്ങനെയാണ് നിങ്ങൾ പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് ഇന്നലത്തെ രാത്രിക്ക് ആ കുട്ടികളെ അങ്ങനെ കയറ്റിക്കടത്തിയതിൽ ഒരുപാട് പേരെ അഭിനന്ദിക്കുകയും നല്ല പ്രവൃത്തിയാണെന്നും ഞാൻ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോകാൻ തനിക്ക് താല്പര്യമില്ല പ്രശ്നം രമ്യമായി പരിഹരിക്കുകയാണ് വേണ്ടതെന്ന് മാത്യു നാടൻ പറയുന്നു